മോളിവുഡ് ബോക്സ് ഓഫീസിനെ കീഴടക്കാൻ ഒന്നിലധികം സിനിമകളാണ് റിലീസിനായി തയ്യാറെടുത്തിരിക്കുന്നത് വിഷു റിലീസായി ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന ചിത്രവും വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്നീ രണ്ട് സിനിമകൾക്കാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് രണ്ട് സിനിമകളും രണ്ട് റോണറിലുള്ളതായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്നാൽ റിലീസിനോട് അടുക്കുംതോറും ഗ്രാഫ് മാറി മറിയുന്ന കാഴ്ചയാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പുറത്തുനിന്നു ൾ ഏറ്റവും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് ഫഹദ് ചിത്രമായ ആവേശമാണോ അതോ വിനീത് ശ്രീനിവാസൻ പ്രണവ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണോ എന്നതാണ് സംശയിക്കുന്നത് വിരളിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും വലിയൊരു ഫാൻ ബേസ് ഉള്ള നടനാണ് പ്രണവ് മോഹൻലാൽ സിനിമകളെക്കാൾ ഏറെ യാത്രകളെ പ്രണയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് പ്രണവിന്റേതായി വരുന്ന സിനിമകൾക്കായി ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമ ആസ്വാദകർ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന്റെ അവസാന പേരാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ ചിത്രം വലിയ താരനിര തന്നെ അണിനിരക്കുന്ന സിനിമയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നത് ഉദയനാണു താരം റിലീസായ സമയത്താണെന്നാണ് മുൻപ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് ഉദയനാണു താരം എന്ന സിനിമയുണ്ടാക്കിയ ഓളമാണ് തനിക്ക് സിനിമയ്ക്കകത്തെ സിനിമ എന്ന ആശയം ഉണ്ടാക്കുന്നത് തുടർന്ന് അത്തരത്തിൽ കഥ ചിന്തിച്ചുവെന്നും എന്നാൽ പിന്നീട് അത് നീണ്ടുപോവുകയായിരുന്നു എന്നും വിനീത് മുൻപ് പറഞ്ഞിരുന്നതാണ് അതുപോലെ ഈ ചിത്രത്തിന്റെ ടീസറിന് പിന്നാലെ പ്രണവിൻ്റെയും മോഹൻലാലിൻ്റെയും ചില സാമ്യങ്ങൾ ആരാധകർ എടുത്തുകാണിച്ചിരുന്നു തൊണ്ണൂറുകളിലെ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രൂപഭാവങ്ങളുമായി പ്രണവ് എത്തുന്നു എന്നായിരുന്നു ചില കമന്റുകൾ ചില സീനുകളിൽ പഴയ മോഹൻലാലിനെ കണ്ടു എന്നൊക്കെയായിരുന്നു ഇവർ പറയുന്നത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും മദ്രാസിലെ ജീവിതവും കഥയുമാണ് ചിത്രത്തിലേത് എന്നും ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ് കൂടാതെ നിവിൻ പോളിയുടെ ക്യാമിയോ റോളും ടീസറിൽ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പ്രേക്ഷകരിൽ വളരെ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനായി വളരെ കൂടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സംവിധാനത്തിനൊപ്പം തന്നെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വിനീത് ശ്രീനിവാസനാണ് എന്ന പ്രത്യേകതയുമുണ്ട് പ്രണവ് മോഹൻലാലിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി അജു വർഗീസ് ബിസിൽ ജോസഫ് നീരജ് മാധവ് നീതാ പിള്ള തുടങ്ങി ഒട്ടനവധി താരനിരയും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ബോംബെ ജയശ്രീയുടെ മകനായ അമൃത് രാംനാഥാണ് ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഇനി ഫഹദ് ഫാസിൽ നായകനായ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഫഹദ് നായകനായ ആ ആവേശം റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തോടൊപ്പം തന്നെ ഫഹദിൻ്റെ ആവേശവും എത്തുന്നു നാളെ പ്രദർശനത്തിനെത്തുന്ന ആവേശത്തിന് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിൽ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ആവേശം എന്നതിൻ്റെ ഒരു തെളിവുമാണ് ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ബോധ്യമാകുന്നത് ഇതിനകം ആവേശം മുൻകൂറായി ഒരു കോടി രൂപയിൽ അധികം ആ ആഗോളതലത്തിൽ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ നേടിയിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാലഘട്ടമാണ് അടുത്ത കാലത്ത് നിരവധി ഹിറ്റുകളാണ് മലയാള സിനിമകളിൽ നിന്നുണ്ടായിരിക്കുന്നത് നിലവിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ് മലയാളത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ആരെയൊക്കെ വീഴ്ത്തിയാകും ഫഹദിന്റെ ആവേശം കളക്ഷനിൽ മലയാളത്തിന്റെ പുത്തൻ റെക്കോർഡുകളെയൊക്കെ തന്നെ േദിച്ചുകൊണ്ട് മുന്നേറുക എന്നത് പ്രേക്ഷകരിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് ജിത്തു മാധവാണ് ആവേശത്തിന്റെ സംവിധായകൻ ഫഹദ് നായകനാകുന്ന ആവേശം എന്ന ഈ സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെഎസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹനൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സമീർ താഹിറാണ് അതുപോലെ ഈ ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സുഷിൻ ശ്യാമാണ് ആവേശം എന്ന ഈ ചിത്രം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിർമ്മാണത്തിൽ നസ്രിയ നസീമും പങ്കാളിയാകുന്നു എന്നത് ഏറെ ഒരു കാര്യമാണ് അങ്ങനെ ഒരേ ദിവസം രണ്ട് സിനിമകളാണ് റിലീസിനെത്തുന്നത് അതും ഒരെണ്ണം പ്രണവ് മോഹൻലാൽ നായകനായെത്തുന്ന വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ നായകനായെത്തുന്ന ആവേശം എന്ന സിനിമയും തീർച്ചയായും തിയേറ്ററിൽ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇരുചിത്രങ്ങളും കാഴ്ചവെക്കുക മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും പ്രേമലുമൊക്കെ കത്തിക്കയറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിയേറ്ററുകളിൽ ഇനി ആവേശമാകാൻ പോകുന്നത് ആവേശമാണോ അതോ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സിനിമാ പ്രേമികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ രണ്ട് ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ വിപുലമായ ചിത്രങ്ങളോടൊക്കെ തന്നെ മത്സരിക്കാനായി ചെറു ചിത്രങ്ങളും റിലീസിനായി എത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അഹാന കൃഷ്ണയും ഷൈൻ ടോം ചാക്കോയ് ചാക്കോയും നായികാനായകന്മാരായി എത്തുന്ന അടി എന്ന ചിത്രം അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന മദനോത്സവം എന്ന ചിത്രം എന്നിങ്ങനെ ആറോളം ചിത്രങ്ങൾ ം ചെറു ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ എത്തുന്നുണ്ട് എന്തായാലും ഫഹദിനോടും പ്രണവിനോടും മത്സരിക്കാൻ ഇങ്ങനെ കുറച്ച് ചെറിയ ചിത്രങ്ങളും റിലീസിനായി എത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും മലയാളി പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കുറേ അധിക നാളായി കാത്തിരിക്കുന്നത് ആവേശത്തിനും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും എന്ന ഈ രണ്ട് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് വരും ദിവസങ്ങളിൽ അറിയാം ഇനി ഏതൊക്കെ റെക്കോർഡുകളാണ് ഈ സിനിമകൾ തകർക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഫഹദാണോ പ്രണവ് മോഹൻലാലാണോ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറാൻ പോകുന്നതെന്നും അതുപോലെ കളക്ഷൻ റെക്കോർഡുകൾ അതുപോലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്ന ചിത്രം ഫഹദിന്റേതാണോ പ്രണവിന്റെതാണോ എന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മാത്രമല്ല പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെലക്റ്റീവായ ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ അധിക ചിത്രങ്ങളിലൊന്നും തന്നെ പ്രണവിനെ കാണാൻ സാധിക്കില്ല തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ഹൃദയം സിനിമയെടുത്തു നോക്കുകയാണെങ്കിൽ വൺ ഹിറ്റ് ആയിരുന്നു ആ ചിത്രം അതുപോലെ പ്രണവ് വിനീത് കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രമാണ് ഹൃദയം എന്ന മലയാള ചിത്രം ുടെ ഹൃദയത്തിൽ തൊട്ടൊരു ചിത്രമായിരുന്നു വിനീത് പ്രണവ് കൂട്ടുകെട്ടിൽ പുറത്തു വന്ന ഹൃദയം എന്ന സിനിമ ചിത്രത്തിലെ ഗാനങ്ങളും ഓരോ സീനുകൾ പോലും യുവതലമുറയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതേസമയം തന്നെ യുവതലമുറയെ ഏറെ സ്വാധീനിച്ചൊരു വ്യക്തി തന്നെയാണ് ഫഹദ് ഫാസിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഭൂരിപക്ഷ സിനിമകളും ഹിറ്റാക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഓരോ കഥാപാത്രത്തിനും ഇടം നേടിക്കൊടുക്കാനായി ഫഹദ് ഫാസിൽ എന്ന നടന് ഫഹദ് ഫാസിൽ എന്ന വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും ഒരേ ദിവസം റിലീസാകുന്നതോടെ ഒരു വലിയൊരു ഫാൻ ഫൈറ്റിലേക്ക് തന്നെ പോയേക്കാവുന്ന ഒരു സാഹചര്യമായിരിക്കും തിയേറ്ററുകളിലെല്ലാം തന്നെ എന്തായാലും യുവതലമുറയ്ക്ക് മാത്രമല്ല കുടുംബ പ്രേക്ഷകരും തീർച്ചയായും കൈകളും നീട്ടി സ്വീകരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് റിലീസിനെത്താനിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം